Hello students, ellavarkkum TOES Academy ilekku swagatham. Innathe video la nammal padikkanayittu pogunnathu pedagogy il ninnulla valare important aayittulla oru concept aanu. Ee oru concept ennu parayumbo idu important aanu, adu pole thanne ellaru skip cheyanayittu chance ulla oru topicum koodiyanu. Aarum ee oru topicinu athra pradhanyam koduthu njan kandittilla, appo adagonde ee oru video ellarum valare shraddhichu kaanam. ഇതില് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നന്നായി പഠിക്കാം. അപ്പം അതിന് മുൻപ് പറയാനായിട്ടുള്ളത്, ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പെഡഗോഗിയിൽ നിന്നാണ് ബാക്കി 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ ബി എഡിന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പെഡഗോഗിയിൽ പോർഷനിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ പെഡഗോഗി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും 30 മാർക്സിൽ ഒരു 20 മാർക്സെങ്കിലും മിനിമം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കണം. അപ്പോൾ പെഡഗോഗിയിൽ നിന്ന് 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇഫ് ദി കോൺസെപ്റ്റ് ഓഫ് ലൈറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡിഫറെൻ്റ് ഗ്രേഡ്സ് ബൈ കീപ്പിംഗ് ദ ലിങ്കേജ് ആൻഡ് കണ്ടിന്യൂറ്റി ദെൻ ഇറ്റ് ഈസ് ഡാഷ്. ഇപ്പം ഇവിടെ പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പല ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ പല ക്ലാസ്സുകളിലും ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലിങ്കേജ് ആയിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ബന്ധപ്പെടുത്തി, അതായത് നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലാണ് ലൈറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നതെങ്കിൽ 7ാം ക്ലാസ്സിലെത്തുമ്പോഴും നമുക്ക് ലൈറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ടാകും. ഇനി അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മൾ 6ൽ എന്താണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട്, ആ ഒരു പ്രീവിയസ് നോളേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും 7ാം ക്ലാസ്സിലത്തെ ലൈറ്റിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇനി അതുപോലെ ലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് 8ാം ക്ലാസ്സിലും പഠിക്കാനുണ്ടാകാം. അപ്പോൾ 8ൽ എന്ന് പറയുമ്പം പുതിയ കാര്യങ്ങളല്ല പഠിക്കാൻ വരുന്നത്. 7ൽ നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും 8ാം ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഈ ഒരു ലൈറ്റിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എങ്കിൽ അത് എന്ത് തരത്തിലുള്ള അപ്രോച്ച് ആണെന്നാണ് ക്വസ്റ്റ്യൻ. കോൺസെൻട്രിക് അപ്രോച്ച് ആണോ, ടോപ്പിക്കൽ അപ്രോച്ച് ആണോ, സ്പൈറൽ അപ്രോച്ച് ആണോ, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണോ, ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞുതരാം. സ്പൈറൽ അപ്രോച്ച് ആണ് വരുന്നത്. ഇനി എന്താണ് ഈ സ്പൈറൽ അപ്രോച്ച് അല്ലെങ്കിൽ എന്താണ് കോൺസെൻട്രിക് അപ്രോച്ച് എന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഈ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അപ്രോച്ചസ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കരിക്കുലം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു കരിക്കുലം നമ്മൾ തയ്യാറാക്കുമ്പോൾ പലതരത്തിലുള്ള അപ്രോച്ചസുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന ഏതാനും അപ്രോച്ചസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കോൺസെൻട്രിക് ഓർ സീക്വൻഷ്യൽ അപ്രോച്ച്. ആദ്യത്തേത് കോൺസെൻട്രിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ അതിനെ സീക്വൻഷ്യൽ അപ്രോച്ച് എന്നും നമ്മൾ പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെയിം സെൻറ്റർ വെച്ചിട്ട് നമുക്ക് വേറൊരു സർക്കിളും കൂടി കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. ഇനി ഇതേ സെയിം സെൻറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു സർക്കിളും കൂടി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സർക്കിൾസിനെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് പറയുക. അതായത് ഈ 3 സർക്കിൾസിനും സെയിം സെൻറ്റർ ആണുള്ളത്. ഒറ്റ ഒരു സെൻറ്ററിലോട്ടാണ് ഈ 3 സർക്കിൾസും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരെ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു 6ാം ക്ലാസ്, ഈ ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്നത് 6th സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കാം. 2ാമത്തെ സർക്കിൾ 7th സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളാണ്. അടുത്ത സർക്കിൾ 8th സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി 7ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഹീറ്റിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്നായിരിക്കും. മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.
എട്ടാം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഹീറ്റിൻ്റെ കുറച്ച് ലോസൊക്കെയാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആറിൽ നമ്മൾ ഹീറ്റിനെ കുറിച്ച് പഠിച്ചു, പക്ഷേ കണ്ടിന്യൂവേഷൻ ഇല്ല. ഏഴാം ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻ്റ് ഓഫ് ഹീറ്റാണ് പഠിക്കുന്നത്, പക്ഷേ ആറിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള കണക്ഷനൊന്നും ഏഴാം ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നില്ല. അവിടെ ഒരു ലിങ്കേജ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാകുന്നില്ല. ആറിൽ നമ്മൾ എന്താണോ പഠിച്ച് നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഏഴിൽ നമ്മൾ എന്താണോ പഠിച്ച് നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല എട്ടിൽ വരുന്നത്. പക്ഷേ ടോപ്പിക്ക് ഹീറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടിന്യൂവേഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ടോപ്പിക്സ് ഒക്കെ സെയിം ആണ്, ഏതാണ്ട് സെയിം തന്നെയാണ്, പക്ഷെ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ആയാലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നീട് ഹയർ ക്ലാസ്സസിലോട്ട് പോകുന്തോറും കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരുന്നു. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പം അറിയില്ലാത്ത കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നു അല്ലേ. അപ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെങ്കിൽ നോൺ ടു അൺനോൺ, അതാണ് കോൺസെൻട്രിക് അപ്രോച്ചിൽ സംഭവിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂവേഷൻ നമ്മളില്ല. എവിടെയാണോ പഠിച്ചു നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല അടുത്ത ഒരു ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത്, അതാണ് കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനായിട്ടുള്ളത് സ്പൈറൽ അപ്രോച്ച് എന്താണെന്നാണ്. ഇപ്പോൾ സ്പൈറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു സ്പൈറൽ അപ്രോച്ചിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമ്മൾ കോൺസെൻട്രിക് അപ്രോച്ച് കണ്ടുപോലെ ആറാം ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഏഴിലെത്തിയപ്പം അതിൻ്റെ വേറെ കാര്യങ്ങളാണ് പഠിച്ചത്, എട്ടിലെത്തിയപ്പം അതിൻ്റെ കുറച്ചും കൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അവിടെ കണ്ടിന്യൂവേഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുമ്പം ഇവിടെ വരുന്നത് കണ്ടിന്യൂവേഷൻ ഉണ്ട്, കോൺസെൻട്രിക് അപ്രോച്ച് പോലെ തന്നെയാണ്, പക്ഷേ അവിടെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ആറിൽ നമ്മൾ എവിടെയാണോ പഠിച്ച് നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു ലിങ്കേജ്, അപ്പോൾ ലിങ്കേജ് അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ഉള്ള ഒരു അപ്രോച്ചാണ് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയാലും നമ്മൾ ആദ്യം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഹയർ ക്ലാസ്സസിലോട്ട് എത്തുമ്പോഴേക്കും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ നോൺ ടു അൺനോൺ. ഈ കാര്യങ്ങളാണ് നമ്മൾ സ്പൈറൽ അപ്രോച്ചിൽ പഠിക്കുന്നത്. സ്പൈറലും കോൺസെൻട്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കോൺസെൻട്രിക്കിൽ കണ്ടിന്യൂവേഷൻ വരുന്നില്ല, സ്പൈറലിലാണെങ്കിൽ കണ്ടിന്യൂവേഷൻ ഉണ്ട് അല്ലേ. നമ്മളൊരു സ്പൈറൽ നമ്മളിങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ 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 ഇങ്ങനെയാണ് വരയ്ക്കുക, ചുറ്റി ചുറ്റി ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അവിടെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, നമ്മളെങ്ങും നിർത്തുന്നില്ല. അത് വരയ്ക്കുമ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നിർത്താണ്ട് നിർത്താണ്ട് ഇങ്ങനെ സ്പൈറൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ. പക്ഷേ സർക്കിൾസ്, നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു, ആദ്യം ഒരു സർക്കിൾ വരച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വരച്ചു അല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വരച്ചു. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല, നമ്മൾ വരച്ച് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞിട്ടാണ് അടുത്തത് വരയ്ക്കുന്നത്. പക്ഷേ ഒരു സ്പൈറൽ അപ്രോച്ചിൻ്റെ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് അവിടെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് സ്പൈറൽ അപ്രോച്ചിൽ വരുന്നത്. അടുത്തതാണ് ടോപ്പിക്കൽ അപ്രോച്ച്. ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, കുറേ ടേംസ് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ടാകും. അത് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു, പിന്നീട് അടുത്ത ക്ലാസ്സിലെത്തുമ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല, നമ്മൾ വേറൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു അപ്രോച്ച് നമ്മളൊരു പർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനും കാര്യങ്ങളൊന്നും അടുത്ത ക്ലാസ്സുകളിലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അപ്രോച്ചാണ് ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അപ്പോൾ ആ ഒരു വേർഡിൽ തന്നെയുണ്ട്, ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചിൽ വരുന്നത്. നമുക്കറിയാം സയൻസിനാണ് നമ്മൾ ഫിസിക്കൽ സയൻസ് ആണ്, അപ്പോൾ സയൻസിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് ഒത്തിരി സയൻസിൻ്റെ പുറകിൽ, ഇപ്പോൾ സയൻസ് എന്താണോ അതിന് പിന്നിൽ ഒരുപാട് വ്യക്തികളുടെയും അല്ലെങ്കിൽ കുറേ ചരിത്രപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. സയൻസ് ഇവോൾവ് ചെയ്താണ് ഇന്നത്തെ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഹിസ്റ്ററീസ് ഇതിന് പുറകിലുണ്ട്.
അപ്പോൾ ഇത്രയും ഈ ഒരു ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കരിക്കുലം ആണെങ്കിൽ നമ്മളതിന് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയും. ആ കരിക്കുലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണെന്ന് പറയും. അപ്പോൾ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് അപ്രോച്ചസ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.